അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ഒരു മീൻകറിയാണ്. ഹോഴ്സ് മക്കീരൽ എന്ന് പറഞ്ഞൊരു മീൻകറിയാണ് വെച്ചേക്കുന്നത്. കണ്ടോ, വായിക്കൊള്ളാത്ത പേരൊക്കെയാണ്. നാട്ടിലിതിൻ്റെ പേരെന്തുവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഈ മീൻകറിയാണ് നമ്മളിന്ന് വെച്ചേക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള ഒരു മീൻകറി, നല്ല മുളക് കിട്ടാൻ കൊണ്ട് വെച്ചതാണ്. എന്നിട്ട് ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കിങ്ങോട്ട് കാണാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് പ്രോത്സാഹിപ്പിക്കുക. അന്നേരം നമ്മുടെ ഈ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി അന്നേരം നമ്മളൊരു 1/4 കിലോ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1/2 ഉലുവാപ്പൊടി, അല്പം മഞ്ഞപ്പൊടി, പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-5 കഷണം വെളുത്തുള്ളിയും 1 ചെറിയ കഷണം ഇഞ്ചിയും 3-4 ചുമന്നുള്ളിയും കറിവേപ്പിലയും 1 പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് കത്തിച്ച് ചട്ടി അങ്ങോട്ട് നല്ലപോലെ ചൂടാക്കി കൊണ്ടെടുക്കാം. എന്നാൽ ചട്ടി നല്ലപോലെ ചൂടാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു അല്പം കടുകെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മീൻകറിക്കൊക്കെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കടുകിൻ്റെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ടുകൊണ്ട് പൊട്ടിച്ചെടുക്കാം. എന്നാൽ നമ്മുടെ കടുക് എല്ലാം പൊട്ടി വന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 ചുമന്നുള്ളി കട്ട് ചെയ്തു, പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പൊടിയെല്ലാം നമ്മൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഒന്ന് ഉണ്ണയ്ക്കകത്ത് ദിവസം ഒന്ന് മൂപ്പിച്ചെടുക്കും. നമ്മുടെ പൊടികളും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ പുളിയും ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് ആ പൊടിയൊക്കെ ഈ വെള്ളത്തിനകത്ത് കിടന്നൊന്ന് വേഗം അപ്പോഴത്തെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വെച്ചു. ഇപ്പൊ നമ്മുടെ പൊടിയെല്ലാം നല്ലൊരു മൂത്ത എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കാം. മീനൊക്കെ വേകാനും നമുക്ക് വേണ്ട ചാറിന് പറ്റിയ എത്ര ചാറ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഇനി നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ കൊണ്ട് തിളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അങ്ങോട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ലപോലെ നമുക്ക് തിളക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ പറക്കി കൊണ്ട് കൊടുക്കാം. ഉള്ളൊരു തലയുണ്ട്, എല്ലാം ഓരോന്നൊന്ന് പറക്കി കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. നമുക്കിനി ഇതങ്ങോട്ട് ഒരടച്ചു വെച്ച് 10 മിനിറ്റ് അങ്ങോട്ട് നല്ലപോലെ കൊണ്ട് വേവിക്കാം. നമുക്ക് നമ്മളെ മീൻകറിയൊക്കെ ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീൻകറിയൊക്കെ വെന്ത് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പ് നമുക്ക് അല്പം കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം.
We will be able to get the meat. We will be able to get the meat. We will support the channel. We will see you in the next video. Okay?